السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. الله سبحانه وتعالى സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നാം തുടങ്ങിവെച്ച വിഷയം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും എന്ന് കരുതട്ടെ. കുട്ടികളെ എങ്ങനെ വളർത്തണം, എന്തൊക്കെ കാര്യങ്ങളാണ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി കുട്ടികളെ വളർത്തുമ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ട സംസ്കരണം, ഇതാണ് നാം പറയാനാരംഭിച്ചിട്ടുള്ളത്. ആറ് രൂപത്തിലുള്ള സംസ്കരണത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത് അത്തർബിയത്തുൽ ഈമാനിയ, വിശ്വാസപരമായ തർബിയത്ത്. രണ്ടാമത്തേത് അത്തർബിയത്തുൽ ഇബാദിയ, ആരാധനാപരമായ തർബിയത്ത്. മൂന്നാമത്തേത് അത്തർബിയത്തുൽ അഖ്ലാഖിയ, സ്വഭാവപരമായ തർബിയത്ത്. നാലാമത്തേത് അത്തർബിയത്തുൽ നഫ്സിയ, മാനസികമായ തർബിയത്ത്. അഞ്ചാമതായി അത്തർബിയത്തുൽ ഇജ്തിമാഇയ, സാമൂഹ്യമായ തർബിയത്ത്. ആറാമതായി അത്തർബിയത്തുൽ ഇൽമിയ, വൈജ്ഞാനികമായ തർബിയത്ത്. ഈ ആറു തർബിയത്തുകളിലൂടെ വേണം യഥാർത്ഥത്തിൽ ഒരു നല്ല കുട്ടിയെ നാം വളർത്തിയെടുക്കേണ്ടത്. തർബിയത്തുമായി ബന്ധപ്പെട്ട, കുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട, അവരുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഭൗതികമായ പല കാര്യങ്ങളെക്കുറിച്ചും രീതികളെക്കുറിച്ചും നാം പഠിക്കുകയും മനസ്സിലാക്കുകയും അവയെക്കുറിച്ച് കൂടുതൽ അവഗാഹത്തിൽ പഠിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുകയും ആ പഠിച്ചവ മുഴുവൻ നമ്മുടെയൊക്കെ മക്കളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളെക്കുറിച്ചും സൗകര്യങ്ങളെക്കുറിച്ചുമൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നവരാണ് നാം. ഈ ഒരു ഘട്ടത്തിൽ ഇതല്ലാത്ത, ഭൗതികമല്ലാത്ത ചിലതരം തർബിയത്തുകളിലൂടെ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പകാലങ്ങളിലെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നത് നമുക്ക് ബോധ്യമാകാൻ വേണ്ടിയാണ് ഈ കാര്യം സംസാരിക്കുന്നത്. ഇതിലൊന്നാമത്തെ വിഷയം കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു, വിശ്വാസപരമായ തർബിയത്ത്. എന്താണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏത് രൂപത്തിലാണതുണ്ടാകേണ്ടത്, അതുണ്ടായിട്ടില്ലെങ്കിലുള്ള അവസ്ഥ എന്ത് എന്ന് നാം മനസ്സിലാക്കി. ഇന്ന് നാം പറയാനുദ്ദേശിക്കുന്നത് അത്തർബിയത്തുൽ ഇബാദിയ,
ആരാധനാപരമായ തർബിയത്ത് എന്നതാണ്. വിശ്വാസപരമായ ഒരു കുട്ടിയെ എങ്ങനെ ചെറുപ്പത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവരാം, എങ്ങനെ വിശ്വാസം അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാം, ആ ഉണ്ടാക്കിയ വിശ്വാസത്തെ എങ്ങനെ രൂഢമൂലമാക്കാം, ആ വിശ്വാസമനുസരിച്ച് കുട്ടിക്ക് വളരാൻ എങ്ങനെ സാധിക്കും, ഇതൊക്കെ നാം പറഞ്ഞു വച്ചു. അത്തരത്തിൽ വിശ്വാസപരമായി വളർത്തിയെടുത്താൽ ഉണ്ടാകുന്ന ഗുണഗണങ്ങളെക്കുറിച്ച് പല അനുഭവങ്ങളിലൂടെയും നാം വിശദീകരിക്കുകയുണ്ടായി. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആരാധനാപരമായ തർബിയത്താണ്. പലപ്പോഴും രക്ഷിതാക്കളിൽ നിന്ന് കേൾക്കുന്ന ആക്ഷേപമാണ്, എൻ്റെ കുട്ടി നമസ്കരിക്കുന്നില്ല, മുതിർന്നവനാണ് പക്ഷേ അവൻ നമസ്കരിക്കുന്നില്ല, നമസ്കരിക്കണമെങ്കിൽ ഞാൻ നിർബന്ധിക്കണം, ഞാൻ വടിയെടുക്കണം, ഞാൻ അവനെ ശകാരിക്കണം, ചീത്ത വിളിക്കണം, ഞാനവന് നൽകുന്ന ചില സൗകര്യങ്ങളെ ഞാൻ തടയണം, അങ്ങനെയുള്ള ഭീഷണി നിറഞ്ഞ രൂപത്തിലുള്ള സ്വരങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മാത്രമേ അവനെ നമസ്കരിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ, എന്നിട്ടും അവൻ നമസ്കരിക്കുന്നില്ല എന്നാക്ഷേപം പറയുന്ന ഉമ്മമാരെയും ഉപ്പമാരെയും നാം കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമസ്കാരമെന്ന് പറയുന്നത് നമുക്കറിയാം ഇബാദത്തുകളിലെ പരമപ്രധാനമായ കാര്യമാണ്. പക്ഷേ അതിനു മുമ്പ് ചിന്തിക്കേണ്ടത് ഈ ആരാധനാപരമായ മുസ്ലിമായ മനുഷ്യൻ ആരാധനാപരമായി സ്വീകരിക്കേണ്ട രീതികളും സ്വഭാവങ്ങളും മര്യാദകളും ശീലിക്കാനുള്ള പരുവത്തിലാണോ നിങ്ങളുടെ കുഞ്ഞിൻ്റെ മനസ്സ് എന്നതാണ്. പലപ്പോഴും ഭൂരിഭാഗം ആളുകളും അങ്ങനെ ചിന്തിക്കാറില്ല. നമസ്കരിക്കാൻ വേണ്ടി കുട്ടിയെ നിർബന്ധിക്കുന്നതിന് മുമ്പ്, ആരാധനാപരമായ കാര്യങ്ങളിലേക്ക് കുട്ടിയെ നിങ്ങൾ നിർബന്ധിക്കുന്നതിന് മുമ്പ് നാം കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കേണ്ടത് എങ്ങനെ ആരാധനയെക്കുറിച്ചുള്ള സ്നേഹം കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. എങ്ങനെയാണ് സലഫു സാലിഹീങ്ങൾ ഇബാദത്തിനെ അവരുടെ മക്കളിൽ ഉണ്ടാക്കിയത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് തൻ്റെ കുട്ടി ആരാധനകളെ ഇഷ്ടപ്പെടാനുള്ള മാർഗമെന്ത്, അതിൻ്റെ രീതിയെന്ത്, അതിനുള്ള സ്വഭാവങ്ങളെന്ത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എങ്ങനെ ഞാൻ എൻ്റെ കുട്ടിയെ ഖുർആൻ പഠിപ്പിക്കും, എൻ്റെ കുട്ടി ഖുർആനെ ഇഷ്ടപ്പെടാൻ എന്താണ് മാർഗം, എൻ്റെ കുട്ടി ഖുർആനെ ഇഷ്ടപ്പെട്ടൊരു ഖുർആനിൻ്റെ ആളാകാൻ എന്തുണ്ട് വഴി, ഇതാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ആരാധനകളിൽ വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, സക്കാത്താകട്ടെ, ഇതിലേക്കൊക്കെ കുട്ടിയുടെ മനസ്സിനെ എങ്ങനെ കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചാണ് രക്ഷിതാവ് ആദ്യം ചിന്തിക്കേണ്ടത്. സർവോപരി നാം ഒക്കെ നിരന്തരമായി പറയണം ചൊല്ലണമെന്ന് പറയുന്ന ദിക്കറുകളുണ്ടല്ലോ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്കറുകൾ, നാമൊക്കെ മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ മനസ്സിലും പ്രവർത്തനത്തിലും ജീവിതത്തിലുമൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് കരുതുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ, ആ പ്രാർത്ഥനകൾ, ഇതൊക്കെ എൻ്റെ കുഞ്ഞിനെ ഞാനെങ്ങനെ അഭ്യസിപ്പിക്കും, പഠിപ്പിക്കും, എങ്ങനെ ശീലിപ്പിക്കും, ഇതിന് എങ്ങനെ ഈ ഇതിനോടുള്ള ഒരു സ്നേഹം കുട്ടിയുടെ മനസ്സിലുണ്ടാക്കും എന്നതാണ് ആദ്യം ചിന്തിക്കേണ്ട കാര്യം. ആക്ഷേപങ്ങൾ പറയുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളാണ്. എല്ലാവരും മക്കളെ അപ്രകാരമാണ് കരുതുന്നത്. ആ മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. ആ മക്കളെ വളർത്താൻ വേണ്ടിയാണ് നാം ഈ സാഹസപ്പെടുന്നത്. നമുക്കറിയാം ഊണില്ലാതെ, ഉറക്കില്ലാതെ, വിശ്രമമില്ലാതെ, ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളുമെല്ലാം വലിച്ചെറിഞ്ഞ് തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നാം. നമുക്കറിയാമത് എത്രയെത്ര ജീവിതത്തിൽ അനുഭവിക്കേണ്ട ആനന്ദങ്ങളും ആശ്വാസങ്ങളുമാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ളത്, മക്കൾക്ക് വേണ്ടിയല്ലേ. നാം അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ പറയുന്നത് ഒരു നേരാണ്, സത്യമാണ്, സത്യങ്ങളിൽ വെച്ച ഏറ്റവും വലിയ സത്യമാണത്.
രക്ഷിതാക്കൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. ശരി, ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം, നബീ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരടിസ്ഥാന ശാസ്ത്രമുണ്ട്. ഇന്നും ലോകം ആ വാക്കിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ജനിച്ചു വരുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്. ആരാണ് ആ ശുദ്ധ പ്രകൃതിയെ കേടുവരുത്തിയത്? ഈ ഭൂമിയിൽ പടച്ച റബ്ബൊരു വൃക്ഷത്തെ മുളപ്പിച്ചതുപോലെ ശുദ്ധമായാണ് മനുഷ്യനെയും മുളപ്പിക്കുന്നത്, ജനിപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരിക്കലും ഒരു തേങ്ങാമരത്തിൽ നിന്ന് തേങ്ങയല്ലാതെ മാങ്ങ വരാറില്ലല്ലോ. അത് തേങ്ങാമരത്തിന് പടച്ചറബ്ബ്, തേങ്ങാമരത്തിൽ പടച്ചറബ്ബ് നിശ്ചയിച്ച നിക്ഷേപിച്ച ഫിത്രത്തിന്റെ ശുദ്ധ പ്രകൃതിയുടെ ഭാഗമാണ്. എന്നെങ്കിലും ഒരു തെങ്ങിൽ നിന്ന് തേങ്ങയല്ലാതെ മാങ്ങ പറിച്ചത് നാം കേട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ മനുഷ്യനിൽ നിന്നും അപ്രകാരമായിരുന്നു ഉണ്ടാകേണ്ടത്, മനുഷ്യനിൽ നിന്ന് മനുഷ്യത്വമായിരുന്നു ഉണ്ടാകേണ്ടത്. മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഉന്നതമായ ഭാവമാണ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നത്, അതായിരുന്നു ഉണ്ടാകേണ്ടത്. പക്ഷേ ആരാണ് തെങ്ങിൽ നിന്ന് മാങ്ങ പറിച്ചതെന്നറിയാമോ? നാമാണ്, മാതാപിതാക്കളാണ് മക്കളെ കേടുവരുത്തിയത്, മാതാപിതാക്കളാണ് മക്കളെ കേടുവരുത്തിയത്. മക്കളെ ശകാരി മുമ്പ്, ചീത്ത വിളിക്കുന്നതിന് മുമ്പ്, ശകാരിച്ചാലും ചീത്ത വിളിച്ചാലും ആ വലിയ ശകാരവും ചീത്ത വിളിയും തിരിച്ചു വരുന്നത് രക്ഷിതാക്കളെ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്കാണ്, ജീവിതത്തിലേക്കാണ് എന്നതാണ് സത്യം. കാരണം രക്ഷിതാക്കളാണ് അവരെ ചൂതനാക്കിയതും ക്രിസ്ത്യാനിയാക്കിയതും മജൂസിയാക്കിയതും താന്തോന്നിയാക്കിയതും തമ്മാടിയാക്കിയതും രക്ഷിതാക്കളാണ്. പടച്ചറബ് നിശ്ചയിച്ച തേങ്ങാമരത്തിൽ നിന്ന് തേങ്ങയ്ക്ക് പകരം മാങ്ങ പറിക്കാൻ, മാങ്ങയുണ്ടാകാൻ പ്രേരിപ്പിച്ചത്. അല്ലെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? ഇതൊരു സത്യമാണ്. എവിടെയോ സംഭവിച്ച ചില നഗക്ഷതങ്ങൾ എന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയട്ടെ, ചില അക്ഷരത്തെറ്റുകൾ. എവിടെയാണ് ആ അക്ഷരത്തെറ്റ് എന്ന് നാമാണ് പരതേണ്ടത്, അന്വേഷിക്കേണ്ടത്. എന്റെ കുഞ്ഞ് കേടുവന്നതിന്റെ ഉത്തരവാദി ഞാനാണ്. എന്റെ മക്കൾ നമസ്കരിക്കുന്നില്ല, ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന് ആക്ഷേപം പറയുന്ന ഉപ്പയും ഉമ്മയും അറിയട്ടെ, അവരാണ്. കൃത്യമായി പറഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമുക്കാണ് ബാധ്യത, രക്ഷിതാക്കൾക്കാണ് ബാധ്യത. ആ ബാധ്യതയിൽ നകലാൻ, ഒഴിവാകാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല, സാധ്യമല്ല. ആക്ഷേപിക്കാൻ നമുക്കൊന്നുമില്ല, അവകാശമില്ല, ചീത്ത പറയാൻ അവകാശമില്ല. നാം വളർത്തിക്കൊണ്ടുവരിക. ശരി സഹോദര, ഇബാദത്തുകളിലൂടെ ഉണ്ടാകേണ്ട സംസ്കരണത്തിൽ ഒന്നാമതായി ഒരു കുഞ്ഞിന്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കേണ്ട ഇബാദത്ത് സ്വലാത്ത് തന്നെയാണ്, നമസ്കാരമാണ്. ആ ഇബാദത്തുകളെ, സ്വലാത്ത് എന്ന ഇബാദത്തിനെ, അത് ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇമാദുദ്ദീൻ, ദീനിന്റെ അടിസ്ഥാനമാണത്, ദീനിന്റെ തൂണാണത്. അതില്ലെങ്കിൽ ദീൻ തകർന്നു വീഴും. അതുകൊണ്ട് തന്നെ ആ സ്വലാത്തിനെ അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി മക്കളുടെ മനസ്സുകളിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം, അതിൻ്റെ എല്ലാ പ്രാധാന്യത്തോടുകൂടി. അതിനുവേണ്ടി രണ്ട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഒന്ന്, അതിശക്തമായ രൂപത്തിൽ നാം അതിനെ ആഗ്രഹിക്കണം, നമുക്ക് അത്യാഗ്രഹം ഉണ്ടാകണം. എൻ്റെ മക്കൾ നമസ്കരിക്കണം, അത്യാഗ്രഹം ഉണ്ടാകണം. എൻ്റെ മക്കൾ നല്ലവണ്ണം പഠിക്കണം എന്ന് കരുതുന്നത് പോലെ, നല്ല ഡോക്ടറും എഞ്ചിനീയറുമാകണമെന്ന് കരുതുന്നത് പോലെ, എൻ്റെ മക്കൾ നല്ല നമസ്കാരക്കാരനാകണമെന്ന അത്യാഗ്രഹം ഓരോ രക്ഷിതാവിൻ്റെയും മനസ്സിലുണ്ടാകണം. പറയൂ മാതാക്കളെ, പിതാക്കളെ, അങ്ങനെ ഒരു അത്യാഗ്രഹം എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടായിട്ടുണ്ടോ? ഒന്ന് നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ കഴിയുമോ? മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ. അങ്ങനെ ആഗ്രഹം, എൻ്റെ മക്കൾ നിസ്കരിക്കണില്ല എന്ന് ആക്ഷേപം പറയുന്ന മാതാപിതാക്കളെ പറയാൻ പറ്റുമോ, എൻ്റെ മോൻ ഡോക്ടറാകണം എഞ്ചിനീയർ ആകണം എന്ന് ആഗ്രഹിച്ചതുപോലെ, അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിച്ചതുപോലെ, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചതുപോലെ, അതിനുവേണ്ടി നിങ്ങൾ എല്ലാം ത്യജിച്ചതുപോലെ, നിങ്ങളുടെ മോനൊന്ന് നമസ്കാരക്കാരനാകാൻ, മകളൊന്ന് നമസ്കാരക്കാരനാകാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ?
ഇല്ല എന്നതല്ലേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം? എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ നാല് മക്കളുടെ രക്ഷിതാവാണ്, ഉപ്പയാണ്. എനിക്ക് പറയാൻ കഴിയും, ഇല്ല, ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കാതെ സാധിക്കൂല. ഒന്നാമതായി വേണ്ടത് അത്തരത്തിലുള്ളൊരു അത്യാഗ്രഹമാണ്, അവിടെ അത്യാഗ്രഹമാണ്. രണ്ടാമത് വേണ്ടത് ഹദറാണ്, സൂക്ഷ്മത വേണം, നന്നായി സൂക്ഷിക്കണം. ഏതുപോലെ സൂക്ഷിക്കണമെന്ന് ചോദിച്ചാൽ, കുട്ടിയുടെ ഭൗതികമായ കാര്യങ്ങളിലൊക്കെ നാം സൂക്ഷിക്കാറുള്ളത് പോലെ സൂക്ഷിക്കണം. കുട്ടിക്ക് ഒരു ജലദോഷം വന്നാൽ ഭയങ്കര ടെൻഷനാണ്, ഉമ്മക്ക് ടെൻഷനാണ്, വിളിച്ചു പറയും ജലദോഷം വന്നിട്ടുണ്ട്, മൂക്കുന്ന് ഒലിക്കുന്നുണ്ട്. പനി വന്നാൽ അല്ലേ, ഒരു ഭാവവേദം വന്നാൽ, ഒരു നിറവ്യത്യാസം വന്നാൽ, ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വന്നാൽ എല്ലാ ആലോചിച്ചു നോക്കൂ, ഭയങ്കര ബേജാറാണ്. ഉമ്മമാർ ബേജാറാകും, ഭർത്താക്കന്മാരോട് വിളിച്ചു പറയും അല്ലേ, അന്വേഷിക്കണം, പരതണം, എവിടെയാണോ അതിനു പറ്റിയ ചികിത്സയുള്ളത് അവിടെ പോകണം. ഏത് തരം ടെസ്റ്റിനും ഏത് തരം ചെക്കപ്പിനും എന്ത് തന്നെ ചെലവഴിക്കാനും തയ്യാറാണ്. എന്തിനു വേണ്ടി? സൂക്ഷ്മതയാണത്, മോൻ്റെ ആരോഗ്യം. വലിപ്പത്തിൽ മോൻ വലുതാവുമ്പം നല്ല ആരോഗ്യം ഇല്ലെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടാവില്ല, നല്ല ബുദ്ധി ഇല്ലെങ്കിലോ ഇനി ജീവിക്കാൻ കഴിയൂല. ഈ രൂപത്തിലുള്ള സൂക്ഷ്മത, എൻ്റെ പ്രിയപ്പെട്ട മാതാക്കളെ പിതാക്കളെ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഈ രൂപത്തിലുള്ള കുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് തോന്നിയ ഈ ഒരു സൂക്ഷ്മത നമുക്ക് നിസ്കാരത്തെക്കുറിച്ച് തോന്നിയിരുന്നു, ഇബാദത്തുകളെക്കുറിച്ച് തോന്നിയിരുന്നു, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. തോന്നിയിട്ടുണ്ടോ? ഇല്ല എന്നല്ലേ ഉത്തരം അല്ലേ? ഇല്ല എന്നാണ് ഉത്തരം, ഇല്ല എന്നാണ് ഉത്തരം. 99% മാതാക്കൾക്കും പിതാക്കൾക്കും എൻ്റെ ഈ രണ്ട് ചോദ്യത്തിനും പറയാനുള്ള ഉത്തരം ഇല്ല എന്നാണ്. അത്യാഗ്രഹം ഉണ്ടായിട്ടില്ല, സൂക്ഷിച്ചിട്ടുമില്ല, അതാണ് സത്യം. അപ്പൊ സഹോദരന്മാരെ നമ്മൾ മാറണം, നമുക്ക് അത്യാഗ്രഹം വേണം. എന്തിന്? എൻ്റെ മോൻ എൻ്റെ മോളൊരു നമസ്കാരക്കാരനാകാൻ, ഒരു ഇബാദത്ത് ചെയ്യുന്നവനാകാൻ അതിസൂക്ഷ്മത വേണം. എന്തിന്? എൻ്റെ മോളുടെയോ മോൻ്റെയോ ഇബാദത്തുകളിൽ ഈ രൂപത്തിലുള്ള ഒരവസ്ഥ വരാൻ. സഹോദരന്മാരെ, എന്തിനാണ് നാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതൊന്ന് മാതാപിതാക്കൾ ആദ്യം മനസ്സിലാക്കണം. എന്തിനാ ഇമ്മാതിരി ഒരു കഠിനാധ്വാനം? എന്തിനാണ് ഇബാദത്തിയായ ഒരു ആരാധനാപരമായ ഒരു തർബിയത്ത്, ഒരു സംസ്കരണം എന്തിനാണ്? എന്തിനു വേണ്ടി ഞാൻ അതിന് അധ്വാനിക്കണം? നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. എന്താ അള്ളാഹിൻ്റെ കൽപ്പന? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. അർത്ഥം പറയണ്ടല്ലോ, അതിന് മാത്രം കേട്ട് വിജയിച്ചു. അടുത്ത വാചകം വഖൂദുഹന്നാസു വൽ ഹിജാറ, മനസ്സിലാക്കിക്കോ, നീ പൊന്ന് പോലെ വളർത്തിയ നിന്റെ പൊന്നോമന മക്കളുണ്ടല്ലോ, അവരാണ് വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ വിറകെന്ന് മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് അതിശക്തമായ സൂക്ഷ്മത വേണം അല്ലേ. അല്ലാഹു തആല പറഞ്ഞില്ലേ, രക്ഷിതാക്കളെ നിങ്ങളോട് പറഞ്ഞില്ലേ, വഅമുർ അഹ്ലക ബിസ്സലാ, വഅമുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക, പറഞ്ഞില്ലേ അല്ലാഹു അല്ലയോ രക്ഷിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചോ, വസ്തബിർ അലൈഹാ, ആ കൽപ്പന പരിപൂർണമായി നടപ്പാക്കാൻ വേണ്ടി നിങ്ങൾ അതികഠിനമായ ക്ഷമ നടത്തിക്കോ. വസ്ബിർ അലൈഹ എന്നല്ല പറഞ്ഞ്, പിന്നെ വസ്തബിർ അലൈഹ. ഇസ്തബറ എന്നതും ഇസ്തബറ എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അറബി ഭാഷ പഠിച്ചവർക്കറിയാം, ക്ഷമയുടെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ്, കഠിനമായി ക്ഷമിക്കേണ്ടി വരും. എന്തിന്? നിസ്കരിക്കാൻ വേണ്ടി കുടുംബത്തോടും മക്കളോടും ഭാര്യയോടും കൽപ്പിക്കാൻ കഠിനമായി ക്ഷമിക്കേണ്ടി വരും. അതാണ് വസ്തബിർ അലൈഹ, അങ്ങേയറ്റത്തെ ക്ഷമ, ഭയങ്കര ക്ഷമ വേണ്ടി വരും. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി, ഇത് പറയാൻ നമുക്ക് കഴിയില്ല. ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് പലതും ആഗ്രഹിച്ചെങ്കിലും ഇതാഗ്രഹിക്കാൻ നമുക്ക് കഴിയില്ല. പല കാര്യങ്ങളിൽ നിന്നും മക്കളെക്കുറിച്ചുള്ള സൂക്ഷ്മത, അതിഗംഭീരമായ സൂക്ഷ്മത മക്കളെക്കുറിച്ച് നമുക്കുണ്ടായാലും ഈ വിഷയത്തിൽ നമുക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ തന്നെ പറഞ്ഞത്, വഅമുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. എന്നിട്ട് അള്ളാഹിൻ്റെ ഒരു വർത്താനം ഘട്ടങ്ങൾ, ലാ നസ്അലുക റിസ്ഖ, നിന്നോട് നമ്മൾ റിസ്ഖ് ചോദിക്കുന്നില്ല. ഹേ മക്കളെ പോറ്റേണ്ടത്, റിസ്ക് ഉണ്ടാക്കേണ്ടത് നീയല്ല. ലാ നസ്അലുക റിസ്ഖ, വലിയ വമ്പത്തരം പറയണ്ട,
വലിയ വമ്പത്തരം പറയണ്ട. എന്റെ മക്കൾക്ക് ഉപജീവനം തേടുന്ന മാർഗത്തിലായിരുന്നു ഞാൻ, അതുകൊണ്ട് എനിക്ക് മക്കളെ നമസ്കാരം പഠിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് പ്രവാസികളെ പറയണ്ട. അല്ലാഹ് നമ്മളോടാ പറഞ്ഞു, ലാ നസ്അലുക റിസ്ഖ. അങ്ങനെയുള്ള നമ്മളെ വിചാരം, എൻ്റെ ബാധ്യതയല്ല അത്, വേണമെങ്കിൽ നമ്മൾ അവർ ചെയ്തോട്ടെ, കുട്ടിൻ്റെ അമ്മ ചെയ്തോട്ടെ, അങ്ങനെയാണ്. അല്ല, ലാ നസ്അലുക റിസ്ഖ, അല്ലാഹുവിന്റെ വാചകം കേട്ടോ, ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക, നാമല്ലടോ നിനക്ക് ഉപജീവനം തരുന്നത്, നഹ്നു നർസുഖുക, നിന്റെ ഉപജീവനം നാമല്ലേ നടത്തിയത് അല്ലേ. ആലോചിച്ച് നോക്കി, ഈ മാതിരി പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ടായിട്ട് നമ്മളിവിടെ എത്തി, നമ്മളിപ്പോൾ എന്തൊക്കെ തരം പ്ലാനും പദ്ധതി ഉണ്ടാക്കി മക്കളുടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുടുംബത്തിൻ്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി, അവർ വളരാൻ വേണ്ടി എന്തൊക്കെ പ്ലാനിലും പദ്ധതിയിലുമാണ് നമ്മൾ ചേർന്നതല്ലേ. എന്തൊക്കെ പ്ലാനും പദ്ധതിയാണ്? കുട്ടികൾ 15, 16, 17 വയസ്സായാൽ മെച്ചൂർഡാകണ എന്തൊക്കെ പ്ലാനുകളിലും പദ്ധതികളിലും നമ്മൾ ചേർന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് അല്ല നമ്മോട് പറയാ, നഹ്നു നർസുഖുക, എടോ നീയൊക്കെ വളർന്നപ്പോൾ നിന്റെ ഉപ്പയോ ഉമ്മയോ ഈ രൂപത്തിലുള്ള വല്ല പ്ലാനും പദ്ധതിയും ഏർപ്പെടുത്തിയിട്ടാണോ നീ ഇവിടെ എത്തിയത്? അല്ലാന്റെതാ ചോദ്യം. അതൊന്നും ചെയ്യണ്ടെന്നല്ല, പക്ഷേ അതൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ക്ഷമയോടുകൂടിയുള്ള ഒരു 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 തർബിയത്തിൻ്റെ രൂപം സഹോദരന്മാരെ, ആരാധനാപരമായ കാര്യങ്ങളിൽ രക്ഷിതാക്കൾ ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ശക്തമായ കൽപ്പനയുണ്ട്. എന്തിന് നാം ഇതിന് കഠിനാധ്വാനം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ കഠിനമായ കൽപ്പനയുണ്ട്. രണ്ടാമത്തെ കാര്യം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഇത് കൽപ്പിക്കുന്നു, രക്ഷിതാക്കളോടാണ് പറഞ്ഞത്. ധാരാളം തവണ കേട്ടുമടുത്ത ഹദീസിലെ മുറു ഔലാദക്കും ബിസ്സലാത്തി ലിസബഇ സിനീന വദ്രിബൂഹും അലൈഹാ ലിഅശർ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ 7 വയസ്സാകുമ്പോഴേക്കും നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം, 10 വയസ്സായാൽ നമസ്കരിക്കാൻ അവരൊരുമ്പെട്ടില്ലെങ്കിൽ അവരെ അടിക്കണം. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൽപ്പനയുണ്ട്. രണ്ട്, മൂന്നാമതായി സഹോദരന്മാരെ നാം മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ സമക്ഷത്തിങ്കൽ ചെല്ലുമ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിനുവേണ്ടിയാണ് ഈ കഠിനാധ്വാനം. അള്ളാഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് നിന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ഹിസാബ് നടത്തുന്ന രംഗം നബീ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളേ. അവിടെ മക്കളുടെ, രക്ഷിതാക്കളുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും മുഖത്ത് നോക്കി, ഏത് മാതാവെന്നോ 8-9 മാസം അതിപ്രയാസപ്പെട്ട് ഇവനെ ഗർഭത്തിൽ ചുമന്ന, ഇവളെ ഗർഭത്തിൽ ചുമന്ന, നൊന്ത് അവളെയും അവനെയും പ്രസവിച്ച, ഒരുപാട് കാലം ഊണില്ലാതെ ഉറക്കില്ലാതെ ഭക്ഷണമില്ലാതെ വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് അവനെ വളർത്തിയ ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്തേക്ക് നോക്കി, ഈ ഉമ്മയും ഉപ്പയും എനിക്കത്തരത്തിലുള്ള ഒരു തർബിയത്ത് തന്നില്ല റബ്ബേ എന്ന് പറയും. ഒരു സംശയവും കളിക്കരുതല്ല, ശരിയാണ്. നിങ്ങൾ പലിശക്കും വട്ടിക്കും പണം വാങ്ങിയിട്ടാണ് മക്കളെ വളർത്താൻ വേണ്ടി കച്ചവടം തുടങ്ങിയത്, ശരിയാണ്. പക്ഷേ നാം ഒന്ന് മനസ്സിലാക്കണം, ആ വട്ടിപ്പലിശയുടെയും ആ പണത്തിൻ്റെയും അക്കൗണ്ടിലേക്കല്ല നിങ്ങൾ വളർത്തിയെടുത്ത നിങ്ങളുടെ പൊന്നാര മകൻ നോക്കുക, മറിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ പറയും, എൻ്റെ ഉപ്പ എൻ്റെ കൈക്ക് പിടിച്ചില്ല, എൻ്റെ ഉപ്പ ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ എൻ്റെ കൈക്കൊന്ന് പിടിച്ചെന്നെ സന്തോഷത്തോടു കൂടി കൊണ്ടുപോയില്ല, ഷോപ്പിങ്ങിന് പോയപ്പോൾ എന്നെ കൊണ്ടുപോയ, വിനോദയാത്രക്ക് എന്നെ കൊണ്ടുപോയ, മോളുകളിൽ കയറി ഇറങ്ങാൻ എന്നെ കൊണ്ടുപോയ, പാർക്കുകളിലേക്ക് എന്നെ കൊണ്ടുപോയ, ടോയ്സ് വാങ്ങിത്തരാൻ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തരാൻ എന്നെ കൊണ്ടുപോയ എൻ്റെ പൊന്നുപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ ചെറുപ്പക്കാലത്ത് എൻ്റെ കൈയൊന്ന് പിടിച്ചിട്ടില്ല. ആ ഉത്തരവാദിത്തത്തിൽ നിന്നൊഴിയാൻ നിങ്ങൾക്ക് കേൾക്കണോ, ഇമാം ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, മൻ കാന ഇൻദഹു സഗീറുൻ മംലൂകുൻ ഔ യതീം ഔ വലദ് ഫലം യഅമുർഹു ബിസ്സലാ ഫഇന്നഹു യുആഖബുൽ കബീർ ഇദാ ലം യഅമുർ ബിസ്സഗീർ. ഒരാൾക്ക് ഒരു ചെറിയ കുഞ്ഞുണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ യതീമായി അവൻ വളർത്തുന്ന ഒന്നുണ്ട് എന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരടിമ അവൻ്റെ പക്കലുണ്ട് എന്ന് വെക്കുക,
വെക്കുക. എന്നിട്ട് ആ കുഞ്ഞിനോടോ യതീമിനോടോ അടിമയോടോ അവൻ നമസ്കാരത്തിന് വേണ്ടി കൽപ്പിച്ചില്ലെങ്കിൽ ഫഇന്നഹു യുആഖബുൽ കബീർ ഇദാ ലം യഅമുർ സഗീർ, ചെറിയവൻ ചെറിയവനോട് കൽപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയവൻ ശിക്ഷിക്കപ്പെടും. വയുഅസ്സിറുൽ കബീർ അലാ ദാലിക തഅസീറൻ ബലീഗാ, തീർച്ചയായും അള്ളാഹുവിന്റെ അതിശക്തമായ താക്കീത് ഈ വലിയവന്മാർക്കെതിരെ ഉണ്ടാകും. ലിഅന്നഹു അസല്ലാഹ വറസൂലഹു, കാരണം ഈ വിഷയത്തിൽ അവൻ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചിരിക്കുന്നു. രക്ഷപ്പെടൂല, രക്ഷപ്പെടൂല, ഒരൊറ്റ തള്ളയും തന്തയും രക്ഷപ്പെടൂല. അങ്ങനെ പറഞ്ഞു എല്ലാ തന്തമാരും തള്ളമാരുടെയും വിചാരം എന്താ അറിയോ, മക്കളാണാലും ചീത്ത പറഞ്ഞ് രക്ഷപ്പെടാനാ. ഓ ശരിയാണല്ല, ഓൻ തമ്മാടിയായി, ആരാണ് അവനെ തമ്മാടിയാക്കി എന്ന് റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വയം തമ്മാടിയായതല്ല ഓനെ പടച്ചോങ്ങൾക്ക് തന്നത്, തമ്മാടിയായിട്ടാ തന്നത്, അല്ലല്ലോ. നിഷ്കളങ്കമായ പുഞ്ചിരി നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട്, നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഈ ഭൂലോകത്തേക്ക് കടന്നു വന്ന, ഈ ഭൂലോകത്തേക്ക് കടത്തിവിട്ട പടച്ച റബ്ബ് അവനെ നിങ്ങളെ ഒരു അമാനത്ത് എന്ന നിലയ്ക്ക് ഏൽപ്പിച്ചതായിരുന്നു. പറയൂ, നിങ്ങളുടെ സ്വത്തിനെ നിങ്ങൾ സംരക്ഷിച്ചതുപോലെ, നിങ്ങളുടെ വീടിനെ നിങ്ങൾ സംരക്ഷിച്ചതുപോലെ, നിങ്ങളുടെ തൊഴിലിനെ നിങ്ങൾ സംരക്ഷിച്ചതുപോലെ, നിങ്ങളുടെ വാഹനത്തെ നിങ്ങൾ സംരക്ഷിച്ചതുപോലെ ഒരു റോട്ടീൻ ചെക്കപ്പെങ്കിലും ഈ മക്കളുടെ വിഷയത്തിൽ നടത്താൻ നാം സന്നദ്ധരായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതല്ലേ കാരണം, അതല്ലേ കാരണം. അതുകൊണ്ട് സഹോദരന്മാരെ, പടച്ചറപ്പിന്റെ മുമ്പിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ, റബ്ബേ ഞാൻ എൻ്റെ ബാധ്യത നിർവഹിച്ചിരിക്കുന്നു എന്ന് പറയാൻ നാം ഈ വിഷയത്തിൽ കഠിനാധ്വാനം ചെയ്യണം. നാലാമതായി മനസ്സിലാക്കണം സഹോദര, ഇബാദത്തുകൾ, ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനമായ നമസ്കാരമെന്ന് പറയുന്നത് അടിമയുടെയും റബ്ബിൻ്റെയും ഇടയിലുള്ള ബന്ധമാണ്. അസ്ലതു ബൈനൽ അബ്ദി വറബ്ബിഹി. സഹോദരന്മാരെ മനസ്സിലാക്കണം, നമ്മുടെ മരണശേഷം നമ്മളങ്ങോട്ട് ഈ ദുനിയാവിൽ നിന്ന് അങ്ങോട്ട് യാത്ര പോയാൽ പിന്നീടുള്ള സന്ദർഭങ്ങളിൽ എൻ്റെ മക്കൾ എൻ്റെ റബ്ബുമായി ഒരു ബന്ധവും പുലർത്തേണ്ട എന്നാണോ? അതല്ല, എൻ്റെ മക്കൾ റബ്ബുമായി നല്ല ബന്ധം പുലർത്തി എൻ്റെ ഖബറിലെ ജീവിതത്തിന് വേണ്ടി, എൻ്റെ പരലോക ജീവിതത്തിന് വേണ്ടി നിരന്തരം പ്രയാസപ്പെട്ട് നൊന്ത് പ്രാർത്ഥിക്കുന്ന കുഞ്ഞിനെ വേണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പറയൂ, എന്തിനീ വിഷയത്തിൽ ഞാൻ പ്രയാസപ്പെടണം എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ്. നാലാമത്തെ കാരണം, റബ്ബുമായുള്ള അതിശക്തമായ ബന്ധമാണ് നമസ്കാരം. ആ നമസ്കാരം എന്ന വസ്തുത എന്റെ ശരീരമെങ്ങാനും എന്റെ ജീവനെങ്ങാനും ഭൂലോകത്ത് നിന്ന് മറഞ്ഞുപോയാൽ പിന്നെ മക്കൾക്ക് നമസ്കാരമില്ലാതാകുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ മക്കളെ മാറ്റുന്നത് എങ്കിൽ, വളർത്തുന്നത് എങ്കിൽ. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ഭൗതികമായ നമ്മുടെ ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും, നാമൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്ലാനുകളും പദ്ധതികളും സംവിധാനങ്ങളും സംഭവങ്ങളും മനുഷ്യനെ പരലോകത്തെ പരിപൂർണമായി വിസ്മരിപ്പിക്കുന്ന രൂപത്തിൽ ശക്തമായി വളരുകയാണ് അല്ലേ. ലാ യഗുറന്നകുമുൽ ഹയാത്ത് ദുനിയാ എന്ന് അല്ലാഹു തആല പറഞ്ഞത് ഒരു പക്ഷേ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യന്മാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്ന മനുഷ്യന് കൃത്യമായി മനസ്സിലാകുന്നു. ആ ഭൗതികമായ ജീവിതം, ദുനിയാവിലെ ജീവിതം നിന്നെ വഞ്ചിപ്പിക്കാതിരിക്കട്ടെ എന്നത് മരുഭൂമിയിൽ വെള്ളവും തേടി അന്നവും തേടി നടന്ന സാധാരണ പരുക്കനായ പരുഷനായ ഒരു കാട്ടറവിക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ആധുനിക ലോകത്ത് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും മനസ്സിലായില്ലേ എന്താ ആ കാട്ടർപ്പിക്കുന്നത്? മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം വെള്ളവും തേടിയുള്ള യാത്രയായിരുന്നു. വെള്ളം കാണുന്നിടത്ത് ടെൻ്റടിക്കും, എന്നിട്ട് കിട്ടിയതെന്താണോ അത് പറിച്ചു തിന്നും. അങ്ങനെ ജീവിച്ച, ജീവിതത്തിൻ്റെ എല്ലാ പരുപരുത്ത സ്വഭാവത്തിലൂടെയും വളർന്ന കാട്ടർപ്പിക്ക് ഒരു പക്ഷേ ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് മനസ്സിലായില്ല എന്തായി പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം നമുക്കെങ്ങനെ നിർഭയരാകാൻ സാധിക്കും. നമുക്കെങ്ങനെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, മക്കൾ
മക്കളുടെ ജീവിതത്തെ കുറിച്ച്, മക്കളുടെ ഭാവി ജീവിതത്തെ കുറിച്ച് പ്രയാസപ്പെട്ട് അവരുടെ പേരിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ള സഹോദരന്മാരില്ലേ, അവരുടെ പേരിൽ പോളിസി എടുത്തിട്ടുള്ളവരില്ലേ, അവരുടെ പേരിൽ പലതരത്തിലുള്ള നിക്ഷേപങ്ങളും തുടങ്ങിയിട്ടുള്ളവരില്ലേ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഈ ലോകത്ത് നിന്ന് കണ്ണടക്കുമ്പോൾ അതിനുശേഷം എന്റെ മക്കളുടെ അവസ്ഥ, അവർ ദാരിദ്ര്യത്തിലാകരുത്, അവർ അന്യരുടെ മുമ്പിൽ പോയി കൈനീട്ടുന്ന അവസ്ഥ വരരുത്, അതുകൊണ്ട് അവരുടെ ഭാവി സുരക്ഷിതമാക്കണം എന്ന് നിർബന്ധം പിടിച്ച് ഈ പദ്ധതികളൊക്കെ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മക്കളുടെ പരലോകം സുരക്ഷിതമാകാനുള്ള നമസ്കാരം എന്ന വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? നാം മനസ്സിലാക്കണം, നാം ചിന്തിക്കേണ്ടത്. അഞ്ചാമത്തെ കാര്യം, സഹോദരന്മാരെ, എന്തിനു വേണ്ടി നാം ഈ വിഷയത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അഞ്ചാമത്തെ കാര്യം, നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ദുനിയാവിൽ എന്തെങ്കിലും ആപത്തുകളിൽ പെടുക എന്നത് നമുക്ക് അസഹ്യമാണ്. അത് നമുക്ക് സഹിക്കാൻ കഴിയും. കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിൽ നിന്നൊരു ഫോൺ വന്നു എന്ന് കേൾക്കുക, ഫോൺ വന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ മകന് തീരെ സുഖമില്ല, ഒരു വേദന വന്നു, തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു, അവിടുന്ന് മറ്റേ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, അവിടേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന വാർത്ത കേട്ടാൽ നമുക്ക് പ്രയാസം, നടുക്കമുണ്ടാവുകയില്ലേ, പ്രയാസമാവുകയില്ലേ? ആലോചിച്ചു നോക്കൂ അല്ലേ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എങ്ങനെ നമുക്ക് സഹിക്കാൻ സാധിക്കും ആ മക്കൾ ഈ രൂപത്തിലെങ്ങാനും വളർന്നാൽ ഇന്ന് കാണുന്ന ഈ സമൂഹം ജീവിക്കുന്നത് പോലെ ജീവിച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ അവരുടെ സങ്കേതം, അവർക്ക് മടങ്ങിപ്പോകാനുള്ള സ്ഥലം, അവർക്ക് മടങ്ങിപ്പോകാനുള്ള കേന്ദ്രം നരകമാണെന്നുറപ്പുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് സാധിക്കും, എങ്ങനെ നമുക്ക് സഹിക്കാൻ സാധിക്കും? എൻ്റെ സഹോദരന്മാരെ, ഈ കാണുന്ന ഭൗതിക ജീവിതത്തിലെ ജാടകളുണ്ടല്ലോ, ഇവിടെയുള്ള സംസ്കാരങ്ങളുണ്ടല്ലോ, ഇവിടെ മനുഷ്യന്മാർ ഫാഷനുകളുടെയും സംസ്കാരങ്ങളുടെയും പേരിൽ കൊണ്ടു നടക്കുന്ന പലതരത്തിലുള്ള ഫോർമാലിറ്റീസുകളും ഉണ്ടല്ലോ, ഇതൊക്കെ സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും കുഞ്ഞിനെ ചുരുട്ടിക്കൂട്ടി നരകത്തിലേക്ക് വലിച്ചെറിയുവാൻ പറ്റിയതാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്കും നിങ്ങൾക്കും പ്രയാസമുണ്ടാകേണ്ടേ? വേണം. ആ പ്രയാസമാണ് യഥാർത്ഥത്തിൽ നമ്മെ ഇത്തരത്തിൽ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സാഹസപ്പെടുത്തേണ്ടത്. ആറാമത്തെ വിഷയം, സഹോദരന്മാരെ, നബീ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമസ്കാരം എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, വെളിച്ചമാണ്. നബീ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനസ്സിൻ്റെ കുളിർമയും ആശ്വാസവും നമസ്കാരത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദ്യമായി പടച്ച റബ്ബിൻ്റെ കോടതിയിൽ വിചാരണക്കെടുക്കുന്ന വിഷയം നമസ്കാരമാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിന് സമാധാനം സന്തോഷം നൽകുന്ന ജീവിതത്തിന് പ്രകാശം നൽകുന്ന, ഒന്നാമതായി വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന നമസ്കാരം എന്ന ഇബാദത്ത് എന്ന വിഷയം എൻ്റെ കുട്ടികളെ അഭ്യസിപ്പിക്കാൻ, പഠിപ്പിക്കാൻ, അതിന് പ്രേരിപ്പിക്കാൻ, അതിലൂടെ വളർത്താൻ എന്തിന് സാഹസപ്പെടണമെന്ന് ചോദിച്ചാൽ നാം മനസ്സിലാക്കണം, അതാണ് ഉത്തരം. ഏഴാമതായി നാം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, മക്കളെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏൽപ്പിച്ച അമാനത്താണ്. മക്കളെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നമ്മെ ഏൽപ്പിച്ച അമാനത്താണ്. ആ അമാനത്തിനെ എല്ലാ നിലക്കും സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അമാനത്ത് എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അമാനത്ത് എന്നാൽ നമ്മളൊക്കെ വിചാരിച്ചത് എന്താണ്? പണത്തെയാണ്, സ്വത്തിനെയാണ്. എന്താ പറയുക, അമാനത്ത്, നിങ്ങളുടെ അടുത്ത് കുറച്ച് പൈസ സൂക്ഷിക്കാൻ തന്നാൽ എന്താണ് അമാനത്ത്? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അല്ലാഹു നിങ്ങളോട് അമാനത്തുകൾ അതിൻ്റെ അവകാശികൾക്ക് മടക്കി കൊടുക്കണം എന്ന് കൽപ്പിക്കുന്നു. അല്ലാഹു തആല ഏൽപ്പിച്ച അമാനത്താണ് ആര്? മക്കള്. ആ മക്കളെ അല്ലാഹ് ഏൽപ്പിച്ച മാതിരി എന്താക്കണം? തിരിച്ചു കൊടുക്കണം. നിങ്ങളടുത്ത് 500 ദിർഹം ഒരാൾ സൂക്ഷിക്കാൻ തന്നാൽ 450 ദിർഹം കൊടുത്താൽ ശരിയാകോ? ഇല്ല. അല്ലാഹു തആല നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷമുണ്ടാകാൻ, നിങ്ങളുടെ ജീവിതത്തിന് സമാധാനമുണ്ടാകാൻ ആ മക്കളുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ, മോണകാട്ടിയുള്ള അവരുടെ പുഞ്ചിരി ഒന്ന് കണ്ടാൽ, അവരുടെ ഒരു കിന്നാരം പറച്ചിൽ കേട്ടാൽ, അവരുടെ ഒരു സംസാരം കേട്ടാൽ, ജീവിതത്തിൽ എനിക്കത് മതി എന്ന് വിചാരിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ചിന്തിക്കുക. അങ്ങനല്ലേ നമ്മൾ വിചാരിക്കല്, അത് മതി എന്നാ.
ചിന്തിക്കുക, എന്ത്, ഇത് അമാനത്താണ്, അള്ളാഹു ഏൽപ്പിച്ച പോലെ എന്താക്കണം, തിരിച്ചു കൊടുക്കണം. അതുകൊണ്ടാണല്ലോ ഏൽപ്പിച്ച പോലെ തിരിച്ചു കൊടുത്താൽ ആ മക്കളാണ് എവിടെ നിൽക്കുന്നത്, സിറാത്തിൽ നിങ്ങളെ പ്രതീക്ഷിച്ച് സ്വർഗത്തിലേക്ക് വിളിക്കാൻ കാത്തു നിൽക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു തന്നില്ലേ. എന്താ കാര്യം, എന്താ കാര്യം, ഹദീസൊക്കെ നമ്മൾ കേട്ടതല്ലേ. എന്താ കാരണം, ഏ തന്ന പോലെ അങ്ങോട്ട് എന്തെടുത്തു, തിരിച്ചു കൊടുത്തു. അതുകൊണ്ടാ, അതുകൊണ്ടാ ചെറിയ കുട്ടികൾ മരിച്ചിട്ട് ക്ഷമയോടുകൂടി നിന്നാൽ ആ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് വിളിക്കാൻ സ്വർഗത്തിൻ്റെ വാതിലിനടുത്ത് നിൽക്കുന്ന മക്കളുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, അതേമാതിരി തിരിച്ചു കൊടുത്താൽ, അങ്ങനെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. തിരിച്ചു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ആ രൂപത്തിൽ സഹോദരന്മാരെ നാം വളർത്തണം, അതാണ് വേണ്ടത്. ഒമ്പതാമതായി, എന്തിന് നാം സഹിക്കണം എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി, സഹോദരന്മാരെ അവർ വളരുമ്പോൾ മുസ്ലിങ്ങളായി വളരാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അൽ അഹ്ദുൽ ലദീ ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറകഹാ ഫഖദ് കഫറ. നമ്മുടെയും അവരുടെയും അഥവാ കാഫിറുകളുടെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാണ് കേട്ടോ. അതുകൊണ്ട് ആ നമസ്കാരം ഉപേക്ഷിച്ചാൽ കാഫറാകും. അപ്പൊ സഹോദര, എൻ്റെയും നിങ്ങളുടെയും മക്കൾ കാഫറാകാതിരിക്കാൻ. കാഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കോ, സഹിക്കോടെ കാഫറെ നമ്മളൊരാൾ വിളിച്ചാൽ നമുക്ക് സഹിക്കൂല, നമ്മളെ മക്കളെ വിളിച്ചാൽ സഹിക്കൂല. എന്നാൽ ഒരുപാട് നമ്മളുകളും ഒരുപാട് നമ്മളുടെ മക്കളുകളും കാഫറാ, ഒരു സംശയവുമില്ല. കാരണം അല്ലാഹു റസൂൽ പറയാ, ഫമൻ തറകഹ ഫഖദ് കഫർ, അതിനെ ഉപേക്ഷിച്ചാൽ അവൻ എന്താണ്, കാഫറാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അതിനുവേണ്ടി ഞാൻ ഒമ്പത് കാര്യങ്ങൾ പറഞ്ഞു. എന്തിനു വേണ്ടി നാം ആരാധനാപരമായ തർബിയത്ത് കുട്ടികളിൽ ഉണ്ടാക്കാൻ കഠിനാധ്വാനം ചെയ്യണം. ഉത്തരം കിട്ടിയല്ലോ. ശരി, ഇനി അടുത്തതായി നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെ നാം ഇത് സഹിക്കും, എന്തിന് നമ്മൾ മനസ്സിലാക്കി, എങ്ങനെ നമുക്കിത് താങ്ങാൻ കഴിയും. ഈ ഒരു ഇതൊരു വല്ലാത്ത ഭാരമാണ്, സംശയം വേണ്ട, വല്ലാത്ത ഭാരമാണ്. ഒരു കുഞ്ഞിനെ, പിന്നെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ കാരണമാകുന്ന അച്ഛൻ ഉപ്പയും ആ കുഞ്ഞിന് ജന്മം നൽകുന്ന ഉമ്മയും വിചാരിക്കണ്ട, അതാണ് പ്രയാസമുള്ള കാര്യമെന്ന്. അങ്ങനെ കരുതുന്നുണ്ടോ ചില മാതാക്കളുടെയും പിതാക്കളുടെയൊക്കെ വിചാരം, അതാ അല്ലേ. ചില രക്ഷിതാക്കളുണ്ട് കഠിനാധ്വാനം ചെയ്ത് തൻ്റെ വിയർപ്പ് മുഴുവൻ നീരാക്കി വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന രക്ഷിതാക്കളുണ്ട്. തിരിഞ്ഞു നോക്കിയാൽ കാണാനുള്ള എന്താ, കുറേ മക്കളാണ്, നല്ല വിദ്യാഭ്യാസമുള്ള, സംസ്കാരമുള്ള, പണമുള്ള, സ്വാധീനമുള്ള മക്കളുണ്ട് അല്ലേ. ശരിയാണ്, കുഴപ്പമില്ല. പക്ഷേ സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം എങ്ങനെയാണ് നമുക്ക് അതിന് സാധിച്ചത്. അതിന് സാധിച്ചത് എങ്ങനെയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കഠിനാധ്വാനം ചെയ്താ അല്ലേ. ഫീസ് കൊടുക്കാൻ എനിക്ക് കഴിയില്ല, എന്നാലും ഞാൻ എന്താക്കി, കടം വാങ്ങിയിട്ട് ഫീസ് കൊടുത്തു. എന്തിന് ഞാനത് സഹിക്കുന്നു. എന്താ മറുപടി, എൻ്റെ മക്കൾ നല്ല വിദ്യാഭ്യാസം, എനിക്ക് ഏതായാലും പഠിക്കാൻ കഴിഞ്ഞാൽ എന്നാ മക്കളെങ്കിൽ പഠിക്കട്ടെ എന്നാ. അങ്ങനെയാണ് ഭൂരിഭാഗം ആളുകളും പറയും, എനിക്ക് ഏതായാലും പഠി. എന്തേ, അതിനൊരു പ്രാധാന്യം നമ്മുടെ മനസ്സിൽ വന്നു. എൻ്റെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം അത് എളുപ്പമാണ്, ഇനി അങ്ങോട്ടുള്ളത് പ്രയാസമാണ്. ഈ പറഞ്ഞതൊക്കെ എളുപ്പമാണ്, നമ്മൾ അധ്വാനിച്ചാൽ കിട്ടും അല്ലേ, പൈസ അധ്വാനിച്ചാൽ കിട്ടും എന്ന് നമുക്ക് മനസ്സിലായല്ലോ, പണിയെടുത്താൽ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ, അത് കിട്ടും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ പൊന്നോമന മക്കൾക്ക് ആരാധനാപരമായ തർബിയത്ത് നൽകുക എന്നത് കഠിനമായ പ്രയാസമുള്ളതാണ്. നിങ്ങളവനെ ഡോക്ടറാക്കിയതിനേക്കാൾ, എഞ്ചിനീയറാക്കിയതിനേക്കാൾ, ഒരു നല്ല ഏറ്റവും വലിയ ബിസിനസ്സുകാരനാക്കിയതിനേക്കാൾ പ്രയാസമാണെന്ത്, ഒരു നല്ല നമസ്കാരക്കാരനാക്കുക. ഭയങ്കര പ്രയാസം, അതിൽ യാതൊരു സംശയമില്ല. അതിന് നമുക്ക് സാധിച്ചാലോ, അതിനു വേണ്ടി നാം പ്രയാസവും ബുദ്ധിമുട്ടും സഹിച്ച് അതിന് നമ്മൾ സാധിച്ചാലോ നമ്മൾ രക്ഷപ്പെടും. ശരി സഹോദരന്മാരെ, എങ്ങനെ നമുക്ക് സാധിക്കും, അതിന് നമ്മൾ ചിന്തിക്കേണ്ടത്, ഒന്നാമതായി നമ്മൾ നേരത്തെ തന്നെ തുടങ്ങണം. ആദ്യം തന്നെ എന്താക്കണം, തുടങ്ങണം. നമ്മൾ ഈ വിശ്വാസപരമായ തർബിയത്ത് പറഞ്ഞല്ലോ, ആദ്യം കേൾക്കുന്ന ഷഹാദത്തിൻ്റെ ശബ്ദം തൗഹീദിൻ ശബ്ദം. അതേമാതിരി കുട്ടികളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ
മനസ്സിലായില്ലേ? കൂട്ടുനിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോൾ തന്നെ കുട്ടികളുടെ മനസ്സിലുണ്ടാകേണ്ടത്, കുട്ടികളുടെ മനസ്സിലുണ്ടാകേണ്ടത് ദീനിനോടുള്ള സ്നേഹമായിരിക്കണം, ഇഷ്ടമായിരിക്കണം. ആ രൂപത്തിലുള്ള ഒരു പദ്ധതിയും രൂപവുമായിരിക്കണം മക്കളെ വളർത്തുന്ന വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടത്. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് കുറേ മക്കളുള്ളവർ ഒന്നാമത്തെ കുട്ടിയെ തന്നെ ഈ രൂപത്തിലുള്ള ഒരു തെർബിയത്തിൽ വളർത്തിക്കൊണ്ടുവരണം. എന്നാലേ തൊട്ടടുത്ത് വരുന്ന കുട്ടികൾ ഇക്കാക്കാനെ കണ്ട് അല്ലെങ്കിൽ ഇത്താത്താനെ കണ്ട് പഠിക്കുള്ളൂ. എപ്പോഴും അങ്ങനെയാണല്ലോ സമൂഹം, സമൂഹത്തിൽ അങ്ങനെയാണല്ലോ. കുറേ നാലോ അഞ്ചോ മക്കളുള്ള കുടുംബത്തിലെ കുട്ടികൾ എന്താ ഇക്കാക്കെന്താ അത്താത്തെന്താ അങ്ങനെ ചെയ്തത്, ഇക്കാക്കെന്താ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമുക്കറിയാം ആ സമയം എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ നിങ്ങൾ കൊത്തിവെക്കുന്നത് പോലെ നിങ്ങൾക്ക് കൊത്തിവെക്കാൻ പറ്റിയ സമയമാണ്. ഒരു സംശയമില്ല. ഒരു തത്തയെ കുറിച്ച് നമ്മൾ പറയില്ലേ, തത്തമ്മേ പൂച്ച പൂച്ച എന്ന് തത്ത പറയുന്നത് പോലെ മക്കൾ പറയും. ആ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നാൽ ഒരു സംശയമില്ല. അപ്പൊ ചെറുപ്പത്തിലേ നാം അതിന് ശ്രമിക്കണം. അതാണ് വേണ്ടത്, അതാണ് ഈ ഒരു സാഹസം. എങ്ങനെ നമുക്കത് സാധിക്കും, എങ്ങനെ നാം അതിലേക്ക് എത്തിച്ചേരും എന്നതിൻ്റെ ഒന്നാമത്തെ മറുപടി വളരെ ചെറുപ്പത്തിലേ തുടങ്ങണം. അത് അതിൻ്റെ രൂപം എങ്ങനെയെന്ന് ഞാൻ വിവരിച്ചു തരാം. രണ്ടാമതായി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നാം ഇതിന് പരിശ്രമിക്കണം. എന്തിന് ഞാൻ കഠിനാധ്വാനം ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കതിന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടും. പലതരത്തിലുള്ള പ്രതിഫലം, മാതാപിതാക്കൾ എന്ന നിലക്കുള്ള പ്രതിഫലത്തിന് പുറമെ മൻ ദഅയ ഇലാ ഹുദാ കാന ലഹു മിനൽ അജ്രി മിസ്ല ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു മിൻ ഉജൂരിഹിം ഷൈആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാൾ ഒരു നല്ല കാര്യത്തിലേക്ക് ഒരാളെ ക്ഷണിച്ചു എന്ന് വെക്കുക, ആ ക്ഷണിച്ചവന് അത് ചെയ്തവനെ പോലെയുള്ള പ്രതിഫലമുണ്ട്. ലാ യൻഖുസു മിൻ ഉജൂരിഹിം ഷൈആ, ചെയ്തവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറവ് വരികയുമില്ല. മനസ്സിലായില്ലേ? മക്കളങ്ങൾ അതിനു വേണ്ടി എന്ത് സാഹസം നമ്മൾ അതിന്. അതിപ്പോ മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, കുടുംബ സഹോദരങ്ങളുടെ കാര്യത്തിലോ അയൽവാസികളുടെ കാര്യത്തിലോ ഒക്കെ ഇത് ചെയ്താൽ അതിന് ഈ പ്രതിഫലം കിട്ടും. വലിയൊരു സംഭവമാണ്, ഭയങ്കരമായ ഇൻവെസ്റ്റ്മെന്റാ, ഒരിക്കലും നമുക്ക് നഷ്ടം വരാത്ത നിക്ഷേപം. ഒരുക്കുന്നു, നിങ്ങൾ പള്ളിയിലേക്ക് പോകും, നമസ്കാരത്തിന് പോകുമ്പോൾ അയൽവാസിയെ വിളിക്കാൻ, തൊട്ടടുത്തുള്ളവനെ ഒന്ന് വിളിക്കാൻ, അയൽവാസിയുടെ മക്കളെ ഒന്ന് വിളിക്കാൻ, അതിനൊന്ന് പ്രേരിപ്പിക്കാൻ, അവരുടെ ഒന്ന് നാ പോകല്ലേ എന്ന് ചോദിക്കാൻ. എന്തിനൊക്കെ നമ്മൾ പോകാൻ വിളിക്കാറുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനത് വിശദീകരിക്കണ്ടല്ലോ. എന്തൊക്കെ പരിപാടിക്ക് നമ്മൾ ആളുകളെ വിളിക്കും, പോകാൻ വിളിക്കും, എന്തിനൊക്കെ വിളിക്കും അല്ലേ? എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഒരു ഖുർആൻ പഠിക്കാൻ വേണ്ടി പോകാൻ മക്കളെ ആരെങ്കിലും നമുക്ക് വിളിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്തോ ഒരു വലിയ നിക്ഷേപമാണ്. അവനെങ്ങാണ്ട് നന്നായി കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന എല്ലാറ്റിൻ്റെയും ഒരു പെർസെൻറ്റേജ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തു നല്ല ബിസിനസ്സാ അല്ലേ? ചെയിൻ ബിസിനസ് കണ്ടില്ല, അതിനേക്കാൾ അതിശക്തമായ ബിസിനസ്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അതാണ് നാം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കാര്യം എളുപ്പമാകും. അതാണ് മൂന്നാമതായി സഹോദരന്മാരെ, നമ്മുടെ മനസ്സിൻ്റെ നിയ്യത്ത് സംശുദ്ധമായിരിക്കണം. എനിക്ക് എൻ്റെ മക്കളെ ഇങ്ങനെ വളർത്തൽ എൻ്റെ ബാധ്യതയാണ്, അള്ളാഹുവിൽ നിന്ന് എനിക്ക് കൂലി കിട്ടും അതിന് എന്ന രൂപത്തിൽ, അതിനുവേണ്ടി എന്ത് പ്രയാസം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. വല്ലദീന ജാഹദു ഫീനാ, നമ്മുടെ വിഷയത്തിൽ അധ്വാനിക്കുന്നവർ, അവിടെ അതാണ് അധ്വാനിക്കുന്നവർ. നമ്മുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ദീൻ അനുസരിച്ച് വളർത്തിക്കൊണ്ടുവരാൻ, മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ നാം കഠിനാധ്വാനം ചെയ്താൽ അള്ളാഹുവിന്റെ വാഗ്ദത്തമാണ് ലനഹ്ദിയന്നഹും സുബുലന. നമ്മുടെ മാർഗം നാം അവർക്ക് എളുപ്പമാക്കി വിശാലമാക്കി ഒക്കെ സൗകര്യം ചെയ്തു കൊടുക്കും. പക്ഷേ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചില രക്ഷിതാക്കൾ പറയും, ഞാൻ എത്ര കാലമായി ഓവനെ വളക്കാൻ ശ്രമിക്കണോ വളയണ്ടേന്ന്. എന്തോ ഒരു അപാകത ഈ വളക്കാൻ ശ്രമിക്കുന്ന ഇവൻ്റെ സാധനത്തിനുണ്ട് എന്നുള്ള ഉറപ്പാണ്. അല്ലെങ്കിൽ ഏത് ഇരുമ്പും കുറേ തച്ചാൽ എന്താവും, വളയും. മനസ്സിലായില്ലേ? അപ്പോൾ എവിടെയാണ് പ്രശ്നം? ഈ ഇരുമ്പിനെ തല്ലിനോടത്ത് പ്രശ്നമുണ്ട്, കൊല്ലനാണ് പ്രശ്നം, ഇരുമ്പിനല്ല. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ ആരെയാ പഴിക്കല്?
പഴുക്കൽ ഇരുമ്പിനെ, എന്താ ഇരുമ്പ് ശരിയാകാത്ത, ഇരുമ്പിനെ നന്നായി നന്നായി ചുട്ട് പഴുപ്പിച്ചിട്ട് അടിച്ചാൽ ഇരുമ്പ് എന്താവും? പാകമാവും. ചെറുപ്പത്തിലും മറ്റേതൊക്കെ പഠിപ്പിച്ചതേ, പിന്നെ അങ്ങനെ ഇവ നന്നാവോ? ചെറുപ്പത്തിൽ പഠിപ്പിച്ചതൊക്കെ ഞാൻ പറയണ്ടല്ലോ, എന്തൊക്കെയാണ് കുട്ടികളെ പഠിപ്പിച്ചതും വളർത്തിയതും രൂപം. എന്നിട്ട് പിന്നെ ഇപ്പം വന്നിട്ട് ഇത് വളയണില്ല തിരിയണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് വളയൂല തിരിയൂല. അല്ല പറഞ്ഞത് വളയും തിരിയുന്ന എപ്പോ? വല്ലദീന ജാഹദൂഫീന, നല്ല നിയ്യത്തോടുകൂടി എൻ്റെ മക്കൾ നന്നാകണമെന്ന നല്ല നിയ്യത്തോടുകൂടി വളച്ചാൽ വളയും തിരിയും, ഒരു സംശയവുമില്ല. നമ്മൾ മനസ്സിലാക്കണം. നാലാമതായി, ഈ വിഷയത്തിൽ എങ്ങനെ നാം പ്രയാസം സഹിക്കും, എങ്ങനെ കഠിനാധ്വാനം ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിൽ കഠിനമായി ക്ഷമ അവലംബിക്കുവാനുള്ള കരുത്ത് വേണം. ഭയങ്കരമായ പ്രയാസം ഉണ്ടാവും ഈ മാർഗത്തിൽ. നിങ്ങൾ ഇറങ്ങി നോക്കൂ, ഭയങ്കര പ്രയാസം. കുട്ടീനെ ഖുർആൻ പഠിപ്പിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും, ബാക്കിയുള്ള ഒക്കെ എളുപ്പമായിരിക്കും. പക്ഷെ ഇതെന്താണ് ഭയങ്കര പ്രയാസം. തട്ടിമുട്ടി എന്താവും? ഹേയ് പോകാൻ കഴിയില്ല. ദീൻ പഠിപ്പിക്കാൻ മദ്രസ വിടാൻ കഴിയില്ല. എന്താ അത്? അപ്പുറത്ത് അത് ട്യൂഷൻ അത് ഇത് ആകെ പ്രശ്നമാണ് ആയിരിക്കും. കുട്ടീനെ നിസ്കരിക്കാൻ പഠിപ്പിക്കാൻ കഴിയില്ല. നഴ്സറി റൈംസ് പഠിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പ്രയാസം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല. എങ്ങനെയൊക്കെയാണ് അത് കുട്ടിയെ ഫീഡ് ചെയ്യാൻ കഴിയുക, അങ്ങനെയൊക്കെ കുട്ടിയിൽ അത് ഫീഡ് ചെയ്യിക്കും. എന്ത്? ഈ സാധനങ്ങളൊക്കെ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. എവിടേക്കാലം പ്രശ്നം? സൂറത്തുൽ ഫാത്തിഹ കുട്ടികളെ പഠിപ്പിക്കാൻ എന്നാൽ കുട്ടി പഠിക്കൂല. എങ്ങനെ? എന്താണ് ഇങ്ങനെ? മനസ്സിലല്ലേ? ഒരിക്കലും കുട്ടി പഠിക്കൂല. എന്നാൽ കുട്ടിയുടെ നാവിന് ഒരിക്കലും വഴങ്ങാത്ത പല ഭാഷകളും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒന്നാം ക്ലാസ്സിലെ കുട്ടി എത്ര ഭാഷ പഠിക്കണമെന്നാണ്? ഏത് ഭാഷ വേണമെങ്കിലും കുട്ടിയുടെ നാവിനെയും പ്രവർത്തനയും ഒത്തയും ഒക്കെ വഴക്കി തഴക്കി കുട്ടിയെ മാറ്റിയെടുക്കാൻ ഈ മാതാവും പിതാവും ബദ്ധശ്രദ്ധരായിരിക്കും. അതിനൊരു പ്രയാസമുണ്ട്. എന്നാലോ ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതിൻ്റെ സ്വഭാവ, അതിൻ്റെ സ്വഭാവ. കാരണം പിശാചിൻ്റെ മാർഗം എളുപ്പമായിരിക്കും, അള്ളാഹിൻ്റെ മാർഗോ പ്രയാസമായിരിക്കും. അള്ളാഹിന്റെ മാർഗം അള്ളാഹ് എളുപ്പാക്കി കൊടുക്കും. ആർക്ക്? വല്ലദീന ജാഹദൂഫീന, അതിലങ്ങോട്ട് ഉറച്ചു നിന്ന് കഠിനമായി ആ മുസാബറത്തോടെ അധ്വാനത്തോടെ അതിൽ ഉറച്ചു നിന്നാലോ അള്ളാഹ് എളുപ്പാക്കി. അല്ലെങ്കിലോ എളുപ്പമുണ്ടാവില്ല. അതുറപ്പന്നെ. ഇതിങ്ങനെ ഒഴുകുന്ന പുഴയിലിട്ട ഒരു തോണിയല്ല ഇസ്ലാം ദീൻ. അത് നല്ലോ മനസ്സിലായിക്കൊള്ളി. ഒഴുകണ പുഴയിൽ തോണിയിട്ടാൽ ചിലപ്പോൾ അതങ്ങനെ എന്തായിക്കോളും? പോയിക്കോളും. ഒഴുക്കില്ലാത്ത ഒരു തടാകത്തിൽ തോണിയിറക്കി തുഴഞ്ഞ് യഥാസ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം. അതാണ് ഇസ്ലാം ദീൻ. അപ്പൊ അതിനെന്ത് വേണം? നല്ല ക്ഷമ വേണ്ടി വരും. എങ്ങനെയാണ്? ഓരോ കാര്യത്തിലും ക്ഷമ വേണ്ടി വരും. മനസ്സിലായില്ലേ? കുട്ടിയെ നമസ്കാരം ശീലിപ്പിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും അതിൻ്റെ മര്യാദ പഠിപ്പിക്കുന്നതിലും എല്ലാ സ്ഥലത്തും അത് വേണം. അഞ്ചാമതായി, നമ്മളെങ്ങനെ ഇതിനെ ഈ ഒരു സാഹസത്തിലേക്ക് എങ്ങനെ എത്തുമെന്ന് ചോദിച്ചാൽ, അഞ്ചാമതായി വേണ്ടത് അള്ളാഹുവിനോട് നിരന്തരമായി മനസ്സ് തുറന്ന് ദുആ ചെയ്യണം. എന്താ ദുആക്കണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആ ഉണ്ട്. എന്താ? റബ്ബി ജഅൽനീ മുഖീമസ്സലാത്തി വമിൻ ദുരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനീ മുഖീമസ്സലാ, നാഥ എന്നെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണമേ എന്നെ. ആദ്യം പറഞ്ഞു, പിന്നെ അടുത്ത വാചകം വദുരിയത്തി എൻ്റെ മക്കളെയും. പിന്നെ റബ്ബനാ വതഖബ്ബൽ ദുആ, നാഥ ഇമ്മാതിരിയുള്ള എൻ്റെ പ്രാർത്ഥനയൊക്കെ നീ സ്വീകരിക്കുകയും ചെയ്യണമേ. അള്ളാഹ് കേൾക്കുന്നു ഉറപ്പാ. ഈ ഒരു സ്റ്റെപ്പ്, ഈ പറഞ്ഞങ്ങനെ സ്റ്റെപ്പുകളിലൂടെ പോയാൽ അള്ളാഹു എന്തായിരുന്നാലും ഈ പ്രാർത്ഥന കേൾക്കും. അങ്ങനെ അതേമാതിരി ഈ വിഷ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുട്ടികളുടെ പരീക്ഷ വരുമ്പോൾ ഭയങ്കരമായി പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എത്ര ആൾക്കാരാ, എത്ര ആളുകളാണ് വിളിച്ച് പറയുക, എൻട്രൻസ് ടെസ്റ്റാണ് മോന്, മൗലവി ദുആ ചെയ്യണം, കാര്യം ഭയങ്കരമായ കഷ്ടമാണ്, ഭയങ്കര പ്രാർത്ഥനയിരിക്കും ആൾക്കാർ അല്ലേ? എന്താ കാര്യം? അതൊരു ഗൗരവമുള്ള വിഷയമാണ്. എന്നാലും ഇതോ റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്. നിങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, പിന്നെ നമ്മളിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? പഠിച്ചവൻ എൻ്റെ കുട്ടികൾ നല്ലോ നിസ്കരിക്കുന്ന കുട്ടികളാണ് എന്ന് പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ട്? നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്, നല്ലോ പഠിക്കണം അല്ലേ, നല്ല സൗന്ദര്യം വേണം,
രോഗമൊന്നും ഉണ്ടാകരുത് ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പക്ഷേ പഠിച്ചവനെ റബ്ബി ജാലിനി മുഖീമസ്വലാത്തി വമിന്തുരിയത്തി, എൻ്റെ മക്കൾ നന്നായി നിസ്കരിക്കണ മക്കളാണ് എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്, സാധിക്കണം. നിരന്തരമായ പ്രാർത്ഥന, അതും നല്ല എപ്പോഴൊക്കെയാണോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക അപ്പോഴൊക്കെ നമ്മൾ എന്താക്കണം, അതൊരു വലിയ ഗൗരവമുള്ള വിഷയമായി പ്രാർത്ഥിക്കണം. മാത്രമല്ല അള്ളാഹുവിൻ്റെ അസ്മാഉകളും സിഫാത്തുകളും തവസ്സുലാക്കി പ്രാർത്ഥിക്കണം. യാദൽ ജലാലി വലിക്രാം അങ്ങനെ വിളിച്ചിട്ട് തന്നെ പ്രാർത്ഥിക്കണം. പഠിച്ചവന് ഇഷ്ടമുള്ള പേരുകൾ യാ ഹയ്യു യാ ഖയ്യൂം വിളിച്ചിട്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേരുകളൊക്കെ വിളിച്ചിട്ട് പഠിച്ചവനെ എൻ്റെ മക്കളെ നന്നായി നമസ്കരിക്കുന്ന ആരാധനാപരമായ സംസ്കരണം സിദ്ധിക്കുന്ന കൂട്ടത്തിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിൽപ്പെട്ടതാണ് നിരന്തരമായ പ്രാർത്ഥനമാണ്. ആറാമത്തെ വിഷയം, എങ്ങനെ ഈ ഒരു കടമ്പ നാം കഴിയുമെന്ന് ചോദിച്ചാൽ, കടക്കുമെന്ന് ചോദിച്ചാൽ, ആറാമതായി സഹോദരന്മാരെ, ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നമുക്ക് നിരാശ ഉണ്ടായി. ഞാനിങ്ങോട്ട് വളച്ചിട്ട് വളയുന്നില്ലല്ലോ, ശരിയായിട്ട് ശരിയാണല്ലോ, ഐ വേണ്ട എനിക്ക് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ചില പദമുണ്ട്, മനസ്സിലായില്ല. ചില രക്ഷിതാക്കളൊക്കെ ശപിക്കുക പോലും ചെയ്യും മക്കളെ. ആ ചില പദങ്ങളൊക്കെ വിളിച്ചിട്ടും നന്നാണില്ല, ക്ലാസ്സിനും വരുന്നില്ല, നിസ്കരിക്കാനും ഉണ്ട് അല്ലേ. ചില രക്ഷിതാക്കളൊക്കെ ഞാൻ നിന്റെ ഒന്നും അവന് കൊടുക്കൂല എന്നൊക്കെ പറയും. അമ്മാതിരി ഭയങ്കരമായ ശപഥങ്ങളും ശാപങ്ങളും ഒക്കെ നടത്തുന്ന മാതാപിതാക്കളുണ്ട്. എന്നാൽ സഹോദരന്മാരെ, നമ്മളൊരിക്കലും നിരാശരാകാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിം സമുദായം ഒരു കാരണവശാലും ഒരു കാര്യത്തിലും നിരാശരാകരുത് എന്നതിനാണല്ലോ അമ്പിയാക്കന്മാരുടെ കഥ റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നത്. എപ്പോഴാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് കഥ പഠിപ്പിച്ചു കൊടുത്തതെന്ന് നിങ്ങൾക്കറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പ്രബോധനം നടത്തി. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ പോലും ദീന് സ്വീകരിക്കാൻ കൂട്ടാക്കാത്ത അവസ്ഥ വന്നു. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂല് വിചാരിച്ചു പോയി, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫാ. ഇങ്ങനെയൊക്കെ ഞാൻ കഠിനാധ്വാനം ചെയ്ത് ഈ പരിശുദ്ധ ദീനിനെ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടും അവർ സ്വീകരിക്കുന്നില്ലല്ലോ എന്ന അതിപ്രയാസമായ ഭാരത്തോടുകൂടി ടുത്തുള്ള ഒരു മലക്ക് മുകളിൽ കയറി ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് എൻ്റെ സ്വന്തം ശരീരത്തെ പതിപ്പിച്ച് ഞാൻ എൻ്റെ ജീവൻ നശിപ്പിച്ചെങ്കിലോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും വിചാരിച്ചു പോയ നിമിഷം, ആ നിമിഷങ്ങളിലാണ് മുഹമ്മദ് നബി അങ്ങയുടെ മനസ്സിനെ ഈ ദീനിൽ പിടിച്ചു നിർത്താൻ, അങ്ങേക്ക് സ്ഥൈര്യം നൽകാൻ, ധൈര്യം നൽകാൻ. മുസ്ലിമേ മനസ്സിലാക്കിക്കോ, അതിനാണ് അമ്പിയാക്കന്മാരുടെ കഥകൾ പഠിപ്പിച്ചു തന്നത്. നിങ്ങൾ നോക്ക്, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കഥ, വരണ്ട് പറ്റിയ ഒന്നുമില്ലാത്ത അതിശക്തമായ മണലാരണ്യത്തിലൂടെ മൂസാ നബി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അടിക്ക്, തൊട്ടടുത്ത് കാണുന്ന പാറക്ക് നിന്റെ വടി കൊണ്ടടിക്ക്, ഒരു കാരണവശാലും ഒരിക്കലും വെള്ളം വരാത്ത പാറകളിലൂടെ യഥാ 12 വ്യത്യസ്തമായ ഉറവകൾ പുറത്തേക്ക് വരുന്നു. ഇത് കഥയല്ല, സംഭവിച്ചതാണ്. എന്തിനാണെന്നോ, മുഅ്മിനുകളെ അള്ളാഹു സഹായിക്കും, നിരാശരാകരുത് എന്ന് പഠിപ്പിക്കാൻ. അല്ലാതെ വേറെ പല കോലത്തിലും മൂസാ നബിക്ക് ബനൂ ഇസ്രായേലിന് വെള്ളം കൊടുക്കായിരുന്നു, എന്തിനാ അങ്ങനെ തന്നെ? അത് പഠിപ്പിച്ചത് ആളെ സഹായിക്കും. എവിടുന്നാ അവിടെ വെള്ളം കിട്ടുക എന്ന് വിചാരിച്ച് നിന്നിട്ടില്ല, അടിക്കുന്നു പറഞ്ഞ പഠിച്ചു. മുസ്ലിം അതാ ചെയ്യേണ്ടത്, അതാ ചെയ്യേണ്ടത്. മുസ്ലിമിനോട് പറഞ്ഞു, 7 വയസ്സ് മുതൽ പഠിപ്പിക്കണോ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്ക്, പലതും കിട്ടും. പക്ഷേ അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. ഓരോ സംഭവങ്ങളും മുസ്ലിമായ മനുഷ്യൻ ഒരു കാരണവശാലും നിരാശനാകരുത് എന്ന് പറയാൻ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, സക്കരിയ അലൈഹിസ്സലാം ഒരു സാധാരണ മനുഷ്യന് ഒരു കാരണവശാലും മക്കളുണ്ടാകാൻ സാധ്യമല്ലാത്ത ഒരു ഘട്ടമാണ്, സന്ദർഭമാണ്. സക്കരിയ അലൈഹിസ്സലാം, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സ്വന്തം ഭാര്യയും ആ സമയത്ത് ആ രൂപത്തിലുള്ള പരുവത്തിലാണ്. വന്ധ്യയായ പ്രസവിക്കാത്ത പെണ്ണാണ് സക്കരിയ അലൈഹിസ്സലാം ഉള്ളത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. എന്തിനാണത്? കിട്ടുമെന്ന് പഠിപ്പിക്കാൻ, മുസ്ലിം നിരാശനാകരുത് എന്ന് പഠിപ്പിക്കാൻ. ചിന്തിച്ചു നോക്കൂ, മറിയം അലൈഹിസ്സലാം, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ ചിന്തിക്കണം, മറിയം അലൈഹിസ്സലാം
നോക്ക്, നിങ്ങൾ എല്ലാവരും ആക്ഷേപിച്ചു അവരെ, പക്ഷേ സകല ആക്ഷേപങ്ങൾക്ക് മുമ്പിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ അള്ളാഹു കരുത്ത് നൽകി. നോക്ക്, നിങ്ങൾ ഈസാ അലഹിസലാം തൊട്ടിലിൽ കിടന്നാണ് മറുപടി പറഞ്ഞത് അല്ലേ, അങ്ങനെ നിങ്ങൾ എൻ്റെ ഉമ്മയെ എന്താക്കണ്ട, പഴി പറയണ്ട, അവൾ വ്യഭിചാരി എന്ന് പറയണ്ട, മറുപടി പറയുന്നത് തൊട്ടിലിൽ കിടന്നാണ്. നോക്ക് സഹോദരന്മാരെ, നമ്മെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം എന്താകാൻ പാടില്ല, നിരാശനാകാൻ പാടില്ല. മുസ്ലിം ഒരു വിഷയത്തിലും നിരാശനാകാൻ പാടില്ല. ആ പരിപാടി ആർക്കില്ല, മുസ്ലിമിനില്ല. പക്ഷേ മുസ്ലിങ്ങളായ ഭൂരിപക്ഷം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ വിഷയെ അറിയില്ല, വേഗം നിരാശരാകും. ആകെ ചോദിച്ചത് കിട്ടാഞ്ഞാൽ, ആഗ്രഹിച്ചത് കിട്ടാതിരുന്നാൽ അല്ലേ പിന്നെ ആകെ പ്രശ്നമാണ്, ആകെ ബഹളം, ജീവിതത്തെ കുട്ടിച്ചോറാക്കും. ആലോചിച്ച് ചിന്തിച്ച് ആകെ ചിന്തിച്ച് അവനാകെ എന്താ പറയുക, എനിക്ക് ടെൻഷൻ എന്നാ പറയുക. എന്ത് ടെൻഷൻ, മുസ്ലിമിനുണ്ടോ ടെൻഷൻ? അങ്ങനെ ഒരു സാധനം മുസ്ലിമിന് പാടില്ല, നിരാശ പാടില്ല. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, ജീവിതത്തിൽ കിട്ടുന്ന അസുലഭമായ സന്ദർഭങ്ങളും നിമിഷങ്ങളുമാണ് പഠിച്ചോനെ സഹോദരന്മാരെ ജീവിക്കാൻ പഠിച്ചോൻ ദുനിയാവിൽ നിന്ന ഈ സന്ദർഭം നിമിഷങ്ങൾ, ഈ നിമിഷങ്ങളെ നിങ്ങൾ ആവശ്യമില്ലാത്തത് ആലോചിച്ചിട്ട് എന്താക്കരുത്, നിരാശരാകരുത്. നമ്മൾ പഠിച്ചോം, എൻ്റെ കൂട്ടരെ പഠിച്ചോം, കതറാക്കിയത് ഉറപ്പാ സംഭവിക്കും. നമ്മൾ വെറുതെ ആലോചിച്ച് എന്താക്കണ്ട, തുമ്പില്ലാതാക്കണ്ട, നിരാശമാകണ്ട. എന്നിട്ട് നിരാശായിട്ട് ആകെ ജീവിതം ഭയങ്കരമായി പ്രയാസമായി. എന്നിട്ട് അതിങ്ങനെ എങ്ങനെ എങ്ങനെ അതിന്മേൽ പണ്ട് മറ്റേ 10-ാം ക്ലാസ്സിലെ മിൽക്ക് മെയ്ഡിൻ്റെ കഥ ഉണ്ടല്ലോ, അതേമാതിരി ഇങ്ങനെ പടുത്തുയർത്തുക. ഓ, ഇനിയിപ്പോൾ അത് സംഭവിച്ചാൽ എനിക്ക് അതുണ്ടാകും, ഇതുണ്ടായാൽ അതുണ്ടാകും, അതുണ്ടായാൽ ഇതുണ്ടാകും എന്ന് പറഞ്ഞ് അവസാനം ആകെ ഇങ്ങനെ ഒരു നിരാശ മുസ്ലിമിന് വരാൻ പാടില്ല. മനസ്സിലായല്ലോ. ഈ 5-6 കാര്യങ്ങൾ സഹോദരന്മാരെ, എങ്ങനെ നാം ഈ തർബിയത്തിന് വേണ്ടിയുള്ള സാഹസം എങ്ങനെ സഹിക്കും എന്ന് പഠിക്കാൻ വേണ്ടിയുള്ളതാണ് ഇന്ന് നാം മനസ്സിലാക്കുക. ഈ രൂപത്തിലുള്ള ഒരു 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 എന്താ പറയാ, പിന്നെ ആരാധനാപരമായ സംസ്കരണമാണ് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നാം ആരംഭിക്കേണ്ടത്. ഇതൊരു സുദീർഘമായ വിഷയമാണ്. ഇന്ന് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരിക്കലും മക്കളെ പ്രേരിപ്പിക്കുകയല്ലാതെ ഭീഷണിപ്പെടുത്തരുത്. എന്തുകൊണ്ട്? അതിന് വിശദാംശം പറഞ്ഞു തന്നിട്ടുണ്ട്. നമസ്കാരമായാലും വിവാഹത്തായാലും എന്ത് വിഷയം, എപ്പോഴും പ്രേരണകളായിരിക്കണം ഉണ്ടാകേണ്ടത്, എന്ത് പാടില്ല, ഭീഷണിയല്ല. അതെ, അതേപോലെ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെ ഈ നമസ്കാരത്തെ എൻ്റെ മക്കൾക്ക് ഒരു സ്നേഹമുള്ള അമലാക്കി തീർക്കാൻ കഴിയും. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണ്ട. ഇത് രണ്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടി, നമ്മുടെ കുട്ടികൾ നാം അറിയാതെ എന്ത് ചെയ്യും, ആരാധനാപരമായി ഈ സംസ്കരണം സിദ്ധിച്ചവരായിത്തീരും. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യങ്ങൾ പറയാനുള്ള തൗഫീഖ് എനിക്കും മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.